പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു ദേവികുളം മണ്ഡലത്തിലെ എ രാജയുടെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ് സംവരണ സീറ്റിൽ മത്സരിക്കുവാൻ രാജയ്ക്ക് യോഗ്യതയില്ലെന്ന വാദം അംഗീകരിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി ഡി കുമാറിൻ്റെ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ് വിവരങ്ങളുമായി ജോൺ ലോറൻസ് ചേരുന്നുണ്ട് ലോറൻസ് യഥാർത്ഥത്തിൽ രാജയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്താണ് പ്രധാനമായിട്ടും കോടതി നിരീക്ഷിച്ചത് ജി എസ് ഹൈ അതായത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള നിരവധി തെരഞ്ഞെടുപ്പ് ഹർജികളാണ് ഹൈക്കോടതിയിൽ ഉള്ളത് ആദ്യ തെരഞ്ഞെടുപ്പ് ഹർജിയിലാണ് ഹൈക്കോടതി ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത് ജസ്റ്റിസ് പി സോമരാജനാണ് ഡി രാജയുടെ അതായത് അതായത് ദേവകുളം മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ സി പി എം സ്ഥാനാർത്ഥി ഡി കുമാറിൻ്റെ ഡി ഡി രാജയുടെ ഡി രാജ് ക്ഷമിക്കണം ക്ഷമിക്കണം എ രാജയുടെ തെരഞ്ഞെടുപ്പ് ഹർജി അതായത് എ രാജയെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി യു ഡി എഫിലെ ഡി കുമാർ നൽകിയ തെരഞ്ഞെടുപ്പ് ഹർജി പരിഗണിച്ച് അതിൽ അന്തിമ വിധി ഇപ്പോൾ ജസ്റ്റിസ് പി സോമരാജനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏ രാജയ്ക്ക് യോഗ്യതയില്ല ഏ രാജ് ദേവികുള സംവരണ മണ്ഡലമായ സംവരണ മണ്ഡലമായ ദേവികുളത്ത് മത്സരിക്കാൻ ഏ രാജയ്ക്ക് അയോഗ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത് അഡ്വറ്റ് കമ്മീഷണർ അഡ്വക്കറ്റ് കമ്മീഷണർ വെച്ചിട്ട് അദ്ദേഹം പട്ടികാതി പട്ടികർക്ക് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മത്സരിക്കേണ്ട ഈ മണ്ഡലത്തിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട എ രാജ വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാണ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിന് ഹാജരാക്കിയാണ് മത്സരിച്ചത് എന്ന എന്നൊരു വിവരമാണ് എന്നൊരു എന്നൊരു ആരോപണമാണ് ഡി കുമാർ ഉന്നയിച്ചത് ഇത് അഡ്വക്കേറ്റ് കമ്മീഷണർ എ ഭരതന അഡ്വക്കേറ്റ് കമ്മീഷണർ എ ഭരതന കെ എസ് ഭരതനെ അഡ്വക്കറ്റ് കമ്മീഷണർ കെ എസ് ഭരതന ഹൈക്കോടതി നിയോഗിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ രേഖകളെല്ലാം പരിശോധിച്ചതിനു ശേഷമാണ് ഈ ഇപ്പോൾ ഹൈക്കോടതി സുപ്രധാനമായ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡി എ രാജിക്ക് സംവരണ മണ്ഡലത്തിൽ മത്സരിക്കാൻ യോഗ്യതയില്ലെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി അയോഗ്യ അയോ യോഗ്യ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു ഇതോടുകൂടി എൽ ഡി എഫിന്റെ നിയമസഭയിലെ അംഗബലം തൊണ്ണൂറ്റി ഒമ്പതും തൊണ്ണൂറ്റി എട്ടായി കുറഞ്ഞിട്ടുണ്ട് ജസ്റ്റിസ് പി എസ് സോമരാജൻ്റെതാണ് സുപ്രധാന ഉത്തരവ് രാജവ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു അതായത് ഡി കുമാറിന്റെ എൽ ഡി എഫ് സർക്കാർ ക്ഷമിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഡി കുമാറിന്റെ ഈ ആക്ഷേപം ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നു സംവരണ സീറ്റ് മത്സരിക്കാൻ യോ രാജ്യയ്ക്ക് യോഗ്യതയില്ല എന്നാണ് ഇപ്പോൾ കോടതിയിൽ കണ്ടെത്തൽ ജി എസ് ഒപ്പം തന്നെ ഈ ഇത്തരത്തിൽ കോടതിയുടെ ഒരു പശ്ചാത്തലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യം ഒരുങ്ങുമോ തീർച്ചയായിട്ടും ഉപ ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് മിക്കവാറും ആ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പുള്ള സാധ്യത തെളിഞ്ഞിട്ടുണ്ട് പക്ഷേ അത് നമുക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും ഈ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡി എ രാജ സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല തീർച്ചയായിട്ടും അദ്ദേഹം സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഉടനുണ്ടാവുമെന്ന് നിങ്ങൾക്ക് കരുതാനാവില്ല അദ്ദേഹം സുപ്രീം കോടതി ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ സമീപം സമർപ്പിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ജി എസ് ലോറൻസ് ഒപ്പം തന്നെ ഇത് ഇപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ച് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് കാരണം തൊണ്ണൂറ്റി ഒൻപതിൽ നിന്ന് ഒരു അംഗബലം കുറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണങ്ങൾ ഇതിനോടകം തന്നെ ലഭ്യമായിട്ടുണ്ടോ നമുക്ക് ഇക്കാര്യത്തിൽ വിശദീകരണങ്ങൾ ഒന്നും തന്നെ നമുക്ക് ലഭ്യമായിട്ടില്ല ഇതേതായാലും ആദ്യമായി ഇതിൽ പ്രതികരിക്കേണ്ടത് ഏ രാജ തന്നെയാണ് ഏ രാജയുടെ ഭാഗത്തുനിന്നാണ് ഈ ഒരു നടപടി ഉണ്ടാകുന്നത് അദ്ദേഹം ഈ ഹൈക്കോടതി വിധിക്കെതിരെ അദ്ദേഹം സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് സാധാരണ സ്വാ സ്വാഭാവികമായും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതികളും തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികൾ സ്വ സ്വാഭാവികമായിട്ടോ അല്ലെങ്കിൽ നിലവിലെ എം എൽ എയോ മന്ത്രിയോ ആരായാലും തന്നെ അദ്ദേഹം സുപ്രീംകോടതിയെ സമീപിക്കുന്ന ഒരു ഒരു രീതി കാണാറുണ്ട് അതുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ജീസ് ദേവികുളം മണ്ഡലത്തിലെ രാജ്യയുടെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ് സംവരണ സീറ്റിൽ മത്സരിക്കുവാൻ രാജ്യയ്ക്ക് യോഗ്യതയില്ലെന്ന വാദം കോടതി അംഗീകരിച്ചിരിക്കുകയാണ് ജസ്റ്റിസ് പി സോമരാജൻ്റേതാണ് ഉത്തരവ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഡി കുമാറിൻ്റെ ഹർജിയിലാണ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് രാജ വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്ന ആരോപണമാണ് ഹൈക്കോടതി ഇപ്പോൾ ശരി ശരിവെച്ചിരിക്കുന്നത് സംവരണ സീറ്റിൽ മത്സരിക്കുവാൻ യോഗ്യതയില്ലെന്ന വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു എൽ ഡി എഫിന്റെ അംഗബലം തൊണ്ണൂറ്റിയൊൻപതിൽ നിന്നും തൊണ്ണൂറ്റി എട്ടിലേക്ക് കുറയുന്ന ഒരു സാഹചര്യമാണ് രാജയുടെ സ്ഥാനാർത്ഥിത്വം അയോഗ്യമാക്കിയിരിക്കുകയാണ് ഹൈക്കോ ഹൈക്കോടതി ഒമ്പനെ ദേവികുളം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കുന്ന സാഹചര്യം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോത്തോളം വലിയ ഒരു തിരിച്ചടി മുന്നണിക്ക് വലിയൊരു തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എ രാജയുടെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കിയെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് സംവരണ സീറ്റിൽ മത്സരിക്കാൻ രാജയ്ക്ക് യോഗ്യതയില്ല എന്ന് കോടതി നിരീക്ഷിക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡി കുമാറിൻ്റെ ഹർജിയിലാണ് ഈ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് ജോൺ ലോറൻസ് തുടരുന്നുണ്ട് ജോൺ ലോറൻസ് നമുക്കറിയാം ഈ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ തൊണ്ണൂറ്റി ഒൻപത് എന്ന ഒരു അംഗബലം അതിലേ അതിൽ നിന്ന് ഒരു തൊണ്ണൂറ്റി എട്ടിലേക്ക് പോവുക എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയാണ് കാരണം തൃക്കാക്കരയിൽ നമ്മൾ കണ്ടതാണ് ഈ സെഞ്ചുറി തികയ്ക്കുവാനുള്ള ഒരു കഷ്ടപ്പാടിൽ നിൽക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഒരു സീറ്റ് പോകുന്നത് വലിയൊരു തിരിച്ചടിയിലേക്ക് പോകുന്നതെന്ന് തന്നെയല്ലേ തിരിച്ചടി എന്നൊന്നും നമുക്കിതിനെ വ്യാഖ്യാനിക്കാനാവില്ല എൽ ഡി എഫ് ഒരു സെഞ്ചുറി എൽ ഡി എഫിന് സെഞ്ചുറി തയ്ക്കാനുള്ള ഒരു സാധ്യത നിലനിന്നിരുന്നു ആ സാധ്യത ആ സാധ്യതയാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത് കാരണം മറ്റൊരു തെരഞ്ഞെടുപ്പ് കേസ് ഹൈക്കോടതിയിൽ നടക്കുന്നുണ്ട് അതായത് നമ്മുടെ പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ആ കേസിൽ ഹൈക്കോടതി നിലവിലുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഹർജി അനുവദിച്ചുകൊണ്ട് ഒരു ഉത്തരവ് ഉണ്ടായി കണ്ടെത്തുന്നത് നിലവിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ ബാലറ്റുകൾ കാണാതായി എന്നുള്ള തെരഞ്ഞെടുപ്പ് കേസിൽ പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ യു ഡി എഫിലെ യു ഡി എഫിലെ സ്ഥാനത്ത് സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് ഒരു സാധ്യത രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ ഇടതുമുന്നി വൃത്തങ്ങളും കണ്ടിരുന്നു അങ്ങനെയാണെങ്കിൽ അതായത് ഈ പെരിന്തൽമണ്ണയിലെ സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് അയോഗ്യ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി തന്നെ വിജയമായി പ്രഖ്യാപിക്കണമെന്നായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ആവശ്യം ഈ ആവശ്യം അംഗീകരിച്ചാൽ തീർച്ചയായും എൽ ഡി എഫ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ നൂറ് സീറ്റ് നേടാം എന്നുള്ള ഒരു 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 പ്രതീക്ഷ എൽ ഡി എഫ് വൃത്തങ്ങൾ എൽ ഡി എഫ് വൃത്തങ്ങൾ വെച്ച് പുലർത്തിയിരുന്നു എന്തായാലും അത് തന്നെ ഇപ്പോൾ ഒരു തിരിച്ചടി അത് തന്നെ ആ പ്രതീക്ഷയ്ക്ക് ഇപ്പോൾ മങ്ങലേറ്റിരിക്കുന്നു ആ പ്രതീക്ഷയ്ക്ക് ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പോൾ അപ്രതീക്ഷിതമായ അപ്രതീക്ഷിതമല്ലെങ്കിൽ പോലും കാരണം ഈ തെരഞ്ഞെടു വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി തെരഞ്ഞെടുപ്പ് അതായത് ഹൈക്കോടതി വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ട് എന്നുള്ള ഈ പ്രതി ഭൂരി യു ഡി എഫ് സ്ഥാനാർത്ഥി ഡി കുമാറിൻ്റെ ആക്ഷേപം ഹൈക്കോടതി ഒരു അഡ്വക്കേറ്റ് കമ്മീഷനായി വെച്ച് മുതിർന്ന ഹൈക്കോടതിയിലെ മുതിർന്ന അഡ്വക്കേറ്റ് കമ്മീഷണറെ വെച്ചിട്ട് അഭിഭാഷകനായ കെ എസ് ഭരതനെ വെച്ചിട്ടാണ് ഹൈക്കോടതി ഈ വിഷയം പരി പരിശോധിച്ച് അദ്ദേഹം കളക്ടറേറ്റിൽ നിന്നും അതുപോലെ പട്ടികാതി പട്ടികവർഗ കമ്മീഷനിൽ നിന്നുമുള്ള രേഖകളെല്ലാം തന്നെ ഹാജരാക്കി ഹൈക്കോടതി റിപ്പോർട്ട് നൽകിയിരിക്കുന്നു നൽകിയിരുന്നു അതായത് ഈ കേസ് ഹൈക്കോടതിയിലെ അഭിഭാഷകനായി കെ എസ് ഭരതൻ്റെ റിപ്പോർട്ട് പ്രകാരം ഈ രാജ ഈ എ രാജ പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള സംവരണ മണ്ഡലമായ ദേവികുളത്ത് മത്സരിച്ചത് വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാണെന്നുള്ള റിപ്പോർട്ടാണ് നൽകിയത് ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചിട്ടാണ് ാണ് ഇപ്പോൾ ജസ്റ്റിസ് സോമരാജൻ്റെ ഉത്തരവ് വന്നിരിക്കുന്നു അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഹൈക്കോടതി പറഞ്ഞു കൂടുതൽ വിവരങ്ങൾ നമുക്ക് പുറത്ത് വന്നില്ല എന്തായാലും സംവരണ മണ്ഡലമായ ദേവികുളത്ത് മത്സരിക്കാൻ രാജ അയോഗ്യനാണ് രാജ രാജ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന ആളാണ് അദ്ദേഹം പട്ടികാതി പട്ടികവർഗ്ഗക്കാരനാണെന്നുള്ള വ്യാജന സർട്ടിഫിക്കറ്റ് ഹാജരാക്കി മത്സരിച്ചു എന്നുള്ള കണ്ടെത്തലാണ് ഈ അഡ്വക്കറ്റ് കമ്മീഷൻ നൽകിയിരിക്കുന്നത് അപ്പോൾ അത് അത് ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത് ജിസ് ഇത് എൽ ഡി എഫ് വൃത്തങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയാണ് കാരണം തെരഞ്ഞെടുപ്പിൽ മറ്റു തരത്തിലുള്ള കൃത്രിമങ്ങളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള അയോഗ്യതകളോ ഒക്കെ തന്നെ സാധാരണ ഹൈക്കോടതി പരിഗണിച്ച് അല്ലെങ്കിൽ ജാതി അല്ലെങ്കിൽ വോട്ട് വോട്ട് സ്വാധീനിക്കാൻ വേണ്ടി ജാതീയമായി വോട്ട് സ്വാധീനിച്ചു അല്ലെങ്കിൽ തെറ്റായ പ്രചരണം നടത്തി തെരഞ്ഞെടുപ്പ് വിജയിച്ചു എന്നുള്ള രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ഹർജികളൊക്കെയാണ് ഹൈക്കോടതി പരിഗണിച്ച് തെരഞ്ഞെടുപ്പ് അസാധുവാക്കുക അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ശരിവയ്ക്കുകയോ ഒക്കെ ചെയ്യാറുള്ള ഇത് ഇത് മറ്റൊരു രീതിയിലുള്ള ഒരു തിരിച്ചടി വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി എന്നുള്ളത് എൽ ഡി എഫിനെ സംബന്ധിച്ചാണ് വലിയൊരു തിരിച്ചടിയാണ് കാരണം അതായത് ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന